ഓക്കെ നാല് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒരു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒരു ഗ്രാൻഡ് മാസ്റ്റർ വേൾഡ് റെക്കോർഡ് ടേബിളിന്റെ മുകളിൽ ബോൾ വെച്ച് രണ്ട് നിഞ്ചക്കാണ് അവൻ ചെയ്തത് ഓക്കെ ചെയ്തിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റോളം ചെയ്തു ഓക്കെ എന്നിട്ട് അത് ആദ്യം ചക്രാസനത്തിന് കിട്ടി ചക്രാസനം കാല് പരത്തിയിട്ടിട്ട് രണ്ടു മണിക്കൂർ ഇരുന്നിട്ട് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഹലോ നമസ്കാരം സുൽത്താൻ പേറ്റ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒരു ഉഗ്രൻ സ്ഥലത്താട്ടോ. അപ്പം ആ ഒരു സ്ഥലത്തിന്റെ കാഴ്ചകൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല ഞാനും എംജിസി മിനോയേട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതുപോലെ റെക്കോർഡും അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അങ്ങനെ ഒരുപാട് റെക്കോർഡുകളുടെ ഉടമയെ കാണാനും ഉടമകളെ കാണാൻ നമ്മൾ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും മുഴുവനായിട്ടും കാണുക. ഓക്കെ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് പേരിൽ ഒരാളാണ് ദേഹി പോകുന്ന നന്ദൻ, ബാബുജി സ്കൂളിൽ പറളി പഠിക്കുന്ന നന്ദനും, പിന്നെ അതുപോലെ തന്നെ ദേഹി വരുന്നത് കണ്ണൻ, പറളി ഹൈസ്കൂളിൽ പത്താം ക്ലാസ് പഠിക്കുന്ന കണ്ണനും. ഒരുപാട് റെക്കോർഡ്സ് വാങ്ങിച്ച ഇവരുടെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പം നമ്മളിന്ന് എവിടെയുള്ളതെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. നമ്മളുടെ പറളി കിണാവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിക്ടോറി ഹോർസ് ക്ലബ്ബിലാട്ടോ ഉള്ളത്. ഇതിൻ്റെ നടത്തിപ്പുകാരൻ മുകേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ മക്കളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ മുകേഷ് ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ഇവിടുത്തെ സ്ഥലം എല്ലാം നമുക്കിന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന മുകേഷ് ചേട്ടൻ. മുകേഷ് ചേട്ടാ നമസ്കാരം. ഹലോ, എങ്ങനെയാണ് ഇങ്ങനെയൊരു സംരംഭത്തിൻ്റെ ഒരു ഐഡിയ തോന്നിയത് ഇങ്ങനെയൊരു സംഭവം ചെയ്യാമെന്ന്? അതായത് നമുക്ക് ഏറ്റവും പ്രശ്നം കൂടുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ആശയങ്ങൾ വരിക. അതെ, എൻ്റെ പ്രശ്നം തന്നെയാണ് ഈ ആശയത്തിന് കാരണം. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പോയ സമയങ്ങൾ, ആ പോ എങ്ങനെ എത്ര പോയി, എൻ്റെ ഒരു 10 വർഷം പോയിട്ടുണ്ടോ. ഓക്കെ, ഒരാവശ്യമില്ലാതെ പല ഭാഗത്തും പോയി സ്പെൻഡ് ചെയ്തിട്ട് ആ 10 വർഷം എനിക്ക് എൻ്റെ നഷ്ടപ്പെടായിരുന്നു. ഓക്കെ, ആ നഷ്ടം പരിഹരിക്കണം എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും കുട്ടികളുടെ അച്ചീവ്മെന്റ് അടക്കം. തീർച്ചയായും. അപ്പം ഇത് രണ്ടാമത്തെ മോനല്ലേ? ഹലോ, നമ്മൾ നേരത്തെ കണ്ടു. എന്താ പേര് ഒന്നുകൂടെ പറഞ്ഞേ? നന്ദൻ. ഇനി മൂത്ത മോനുണ്ട്? മൂത്തമാൻ കണ്ണൻ. മൂത്തമാൻ കണ്ണൻ. കണ്ണൻ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞാൽ മതി. കണ്ണനാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അതായത് ഇന്ത്യയിൽ തന്നെ യങ് സ്റ്റാമ്പ് ലൈസൻസ് ഹോൾഡറാണ്. ഓക്കെ, ഇന്ത്യയിൽ തന്നെ. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ റെക്കോർഡ്സ് ഒന്ന് പറയാമോ? ഞാൻ ഒരുപാട് മെഡൽസ് അവിടെ കണ്ടു, ജസ്റ്റ് ഒന്ന് പറയാമോ? 6 വയസ്സിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. അതിന് ആദ്യം ചക്രാസനത്തിന് കിട്ടി. ചക്രാസനം പറഞ്ഞ സമയം മനസ്സിലായി. അതിൽ അത് വന്നിട്ട് 30 പ്രാവശ്യം ചെയ്ത്, 1 മിനിറ്റിൽ 30 പ്രാവശ്യമാണ് ആദ്യം ചെയ്തത്. ഓക്കെ, പിന്നെ 35 പ്രാവശ്യം ചെയ്തിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അതിൽ തന്നെ. പിന്നെ അവന് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി. കാല് പരത്തിയിട്ടിട്ട് 2 മണിക്കൂർ ഇരുന്നിട്ട് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 4 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും 1 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒരു ഗ്രാൻഡ് മാസ്റ്റർ വേൾഡ് റെക്കോർഡ് അല്ലേ? ഞാൻ കണ്ടു, ഞാൻ മെഡൽസ് കണ്ടു. ഓക്കെ ഓക്കെ. പിന്നെ നന്ദന് കണ്ണന് 1 ഇന്ത്യ ബുക്ക് ഓഫ്, അത് ഇപ്പൊ കിട്ടിയത്. അതെ, അവൻ പിസ്റ്റൾ ഷൂട്ടറാണ്, നാഷണൽ ലെവലിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ലൈസൻസ് ഉണ്ടോ? അതെ, അവന് യങ് സ്റ്റാമ്പ് ലൈസൻസ് ഹോൾഡർ. 22 വയസ്സാണ് സാധാരണ ഒരു ആൾക്ക്. ഓക്കെ, ലൈസൻസ് കൊടുക്കണെങ്കിൽ 22 വയസ്സാണ്. 22 വയസ്സാണ്. 13 വയസ്സിലാണ് സ്റ്റാമ്പ് ലൈസൻസ് കിട്ടിയത്. ഓക്കെ ഓക്കെ ഓക്കെ. 14 വയസ്സ്. 14 വയസ്സായിട്ടുള്ളൂ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമോ? നമ്മള് ആക്ച്വലി നമ്മള് സ്പോർട്സിനെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഫേമാണ്. അപ്പോൾ ഇവിടെ കളരി, കുംഫു, ആർച്ചറി, ഷൂട്ടിംഗ് ഒക്കെ പഠിപ്പിക്കാനായിട്ടാണ് നമ്മളിവിടെ മനസ്സിൽ വിചാരിച്ചത്. ഓക്കെ, ഇപ്പോൾ ഈ പാസിറ്റീസ് ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആയത് കാരണം ഭയങ്കര പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങും കളരിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എക്സോറായിട്ട് ആൾക്കാർ വരാറുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഒന്ന് കളിച്ചിട്ട് പോകാറുണ്ട്, കുട്ടികളും ഫാമിലിയായിട്ട് കളിച്ചിട്ട് വരാറുണ്ട്. ATV ബൈക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഹോഴ്സിൽ വന്നിട്ട് അങ്ങോട്ട് കിട്ടാറുണ്ട്, ആർച്ചറി ചെയ്യാറുണ്ട്. ഓക്കെ, ഷൂട്ടിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, ലെഷറായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ച് മുമ്പ് നമുക്ക് കാണിച്ചു തന്നു ബോളിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഒരു പ്രകടനം ഒക്കെ. അദ്ദേഹത്തിന്റെ റെക്കോർഡിനുള്ള ഒരു പരിശ്രമമാണ്. അവൻ ഇപ്പോ ഏകദേശം 10 മിനിറ്റ് ഒക്കെ ആ ബോളിന്റെ ഒരു ടേബിൾ ടീപോയിൽ, അത് ടീപോയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇവിടെ സ്ലാബ് വന്നപ്പോ സ്ലാബിന്റെ മുകളിൽ വെച്ചു. ഓക്കെ, ടീപോയിലാണ് ചെയ്യാറ്. ഓക്കെ, ഇനിയിപ്പോ അത്ര വലിയ ഹൈറ്റിലുള്ള ടീപോയാണെങ്കിൽ അതിന്റെ മുകളിൽ ബോൾ വെച്ചിട്ട് നെഞ്ചക്ക് ചെയ്യാറുണ്ട്. നെഞ്ചക്ക് താഴ്ന്ന് സാധാരണക്കാർ എനിക്കൊന്നും ചുറ്റാൻ പോലും പറ്റത്തില്ല, താഴ്ന്നു നിന്നിട്ട് പോലും. പക്ഷെ ഒരു ബോളിന്റെ മേലെ കയറി നിന്ന് ചുറ്റാൻ വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ 2 നെഞ്ചക്ക് വെച്ചിട്ടാണ്, സാധാരണ 1 നെഞ്ചക്കാണ് യൂസ്. അതെ അതെ അതെ, ഇവൻ ഇപ്പൊ 2 നെഞ്ചക്ക് ബോൾ ടേബിളിന്റെ മുകളിൽ ബോൾ വെച്ച് 2 നെഞ്ചക്കാണ് അവൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് അതും കൂടെ കിട്ടാൻ ആശംസിക്കുന്നു. ഇത് മുകേഷ് ചേട്ടന്റെ ഒരു ഫ്രണ്ടാണ്, ഹംസ എന്ന ഇദ്ദേഹത്തിന്റെ പേര്.
ഇദ്ദേഹം 67 വയസ്സായി എങ്കിലും ഇപ്പോഴും പക്ക ആക്റ്റീവാണ്. ഇദ്ദേഹം ഇപ്പോൾ ഒരു വേൾഡ് റെക്കോർഡിന് ഉടമയാണ് കേട്ടോ. അപ്പോൾ ഏതെന്താണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഹംസക്ക നമസ്കാരം. അപ്പോൾ ഇതാണ് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് അല്ലേ? എന്തിനാണെന്ന് നമ്മുടെ ഹംസക്ക തന്നെ പറയാമോ? ഇത് ഞാൻ ചെയ്തത് ഞങ്ങളിവിടെ എ ടി വി എന്ന് പറഞ്ഞ ബൈക്കുണ്ട്. ഓക്കെ. എന്ന് വെച്ചാൽ ബഗി എന്നാണ് അതിൻ്റെ പേര്. ബഗി ബഗി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കണ്ണിൽ രണ്ട് കോയിൻ വെച്ചു, 2 രൂപ കോയിൻ. കണ്ണിൽ കോയിൻ വെച്ചു? ആ, കോയിൻ വെച്ചു. ഓക്കെ. എന്നതിന് ശേഷം പിന്നെ ആട്ടം കൊണ്ട് കണ്ണ് പൊതിഞ്ഞു. ഓക്കെ. കണ്ണടച്ചു? കണ്ണടച്ചു. കണ്ണ് ആട്ടം കൊണ്ട് അടച്ചു. പിന്നെ ഒരു ഡബിൾ തുണി എടുത്തിട്ട് രണ്ട് ഡബിൾ മടക്കുള്ള തുണി ബ്ലാക്ക് കഴുത്തിൽ കെട്ടി. അത് കഴിഞ്ഞ ശേഷം വീണ്ടും ബ്ലാക്ക് തുണി എടുത്തിട്ട് കെട്ടി. പിന്നെ നമ്മളൊരു ഫുൾ കവർ ചെയ്തു. ഓക്കെ. ഫുൾ കവർ ചെയ്തതിന് ശേഷം ആണ് നമ്മളിത് ചെയ്തത്. ഓക്കെ. ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റോളം ചെയ്തു. ഓക്കെ. എന്നിട്ട് അത് നമ്മൾ വേൾഡ് റെക്കോർഡിന് കൊടുക്കണ്ടായിരുന്നു. ശരി. വേൾഡ് റെക്കോർഡിന് കൊടുത്തപ്പം അവരത് അക്സെപ്റ്റ് ചെയ്തു. ആണോ? അങ്ങനെ. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും. തന്നത് തന്നത് നമ്മുടെ മിനിസ്റ്റർ ആൺകുട്ടി സാറാണ് തന്നത്. ഓക്കെ. അത് ഞങ്ങൾ ചിറ്റൂര് അവരുടെ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് തന്നത്. ഓക്കെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആർച്ചയും ചെയ്യാൻ പോകുന്നത്. എന്താവും എങ്ങനെയാവും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അവരെനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. ഇത്രയും പെർഫെക്ഷനിൽ കിട്ടിയത് കൊണ്ട്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാവാം. ആർച്ചറിങ്ങിൽ സെൻറ്റർ പോയിന്റ് അടിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ആദ്യമായിട്ട് തോക്കെടുക്കുകയാണ്. എന്താവും എന്നൊരു ഐഡിയ ഇല്ല. മര്യാദയ്ക്ക് വളയ്ക്കാൻ പോലും ലോഡ് ചെയ്യാൻ പോലും അറിയുന്നില്ല. അതെല്ലാം നമുക്ക് കണ്ണൻ കാര്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ കാര്യമായിട്ടുള്ള ഗൈഡൻസും ഇവരുടെ ഭാഗത്തു നിന്ന് കേട്ടോ. അപ്പോൾ തീർച്ചയായും മാഷന്മാരുണ്ടാവും, അതിനനുസരിച്ചുള്ള ഗൈഡൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ. അത്യാവശ്യം കണ്ണനും അതുപോലെ തന്നെ ഹംസയ്ക്കും നമുക്ക് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എവിടെയാണല്ലോ, എങ്ങനെയാണ് വെക്കേണ്ടത്, എങ്ങനെ ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ നോക്കാം. ഓക്കെ. അപ്പം എന്തായാലും എന്തോ ശരിക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾ പിടിക്കുന്ന പോലെ ഞാൻ പിടിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും നമുക്ക് എന്തായാലും നോക്കാം. തോക്കൊക്കെ നമുക്ക് നിസ്സാരല്ലേ. ഷാജിയേട്ടാ, നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറിക്കഴിഞ്ഞു എന്ന് ഞാൻ സ്വന്തമായി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇതെല്ലാം. അപ്പം ഇനി അടുത്തത് എ ടി വി ബൈക്ക് ഓടിക്കാനൊരു തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഫാമിലിയായി വന്നാലും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതേ ഉള്ളത്. ഇപ്പോൾ ഹേമ ചേച്ചിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഞങ്ങളെല്ലാവരും തന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് റൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതേ വിനോയായിട്ടും കണ്ടില്ലേ, ഫസ്റ്റ് ടൈമാണ്. വിനോയായിട്ടും ഈസിയായി റൈഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫാമിലിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാനുള്ള കുറേ അധികം കാഴ്ചകൾ ഇവിടെയുണ്ട്. തീർച്ചയായും ഒരു ദിവസം വരാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരുപാട് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു. അപ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തിടയിൽ കാണാം. ഇത് ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ. ബൈ ബൈ.